പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ പുതിയ ഒരു യൂണിറ്റിലേക്ക് കടക്കുകയാണ് യൂണിറ്റ് 3 യൂണിറ്റ് 3 എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ പേജ് നമ്പർ 37 എന്താണ് യൂണിറ്റ് 3 ല് പറയുന്ന ആശയം പരിശ്രമം ചെയ്യുക എന്തിനേയും പരിശ്രമം ചെയ്താൽ എന്താ ലഭിക്കുക നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ എന്താ കിട്ടുക നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവും അല്ലേ അപ്പോൾ പരിശ്രമം ചെയ്താൽ എന്താണ് നമുക്ക് ലഭിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ വരുന്ന ആശയങ്ങൾ വരുന്ന പാഠങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിച്ചേ പേജ് നമ്പർ 37 പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ച ദീശൻ ഈശൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഈശ്വരൻ പാരിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യനെ ഭൂമിയിലേക്ക് എന്തിനാണ് ഈശ്വരൻ അയച്ചിരിക്കുന്നത് പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം പരിശ്രമം ചെയ്യുകയാണെങ്കിൽ എന്തും നമുക്ക് എന്താണ് വശത്താക്കാൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വണ്ണത്തിലുള്ള സാധിക്കുന്ന തരത്തിലുള്ള ദീർഘങ്ങളാം കൈകളെ നൽകി നമുക്ക് നല്ല മനോഹരമായ രണ്ട് കൈകൾ നൽകി വിട്ടിരിക്കുന്നത് എന്തിനാണ് പരിശ്രമം ചെയ്ത് എന്തും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനാണ് ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് കവി പറയുന്നത് പരിശ്രമത്തിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്ന കവിവചനമാണിത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ പിന്നോട്ടടിക്കുന്ന ഘടകങ്ങളിൽ മുഖ്യം ആലസ്യമാണ് നമ്മൾ പഠിച്ചു ആലസ്യം എന്ന വാക്ക് ഏത് പാഠത്തിലാ ഒരു ഉപദേശം എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചില്ലേ എന്തെന്ന് പറഞ്ഞേ അലസത മാറ്റി ആലസ്യം ഒഴിവാക്കി പ്രഭാതത്തിൽ തന്നെ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞു ആലസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് മടി നമ്മളെ എന്താണ് ജീവിതത്തിൽ നമ്മൾ പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ് മടി എന്ന് പറയുന്നത് മടി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വിജയം നേടാനാവില്ല അപ്പോൾ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറഞ്ഞാൽ യാത്ര ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രയെ പിന്നോട്ട് വലിക്കുന്ന ഘടകമാണ് മടി എന്ന് പറയുന്നത് അലസമായ മനസ്സ് ചെകുത്താൻ്റെ വാസസ്ഥാനമാണെന്ന് പറയാറുണ്ടല്ലോ ഒരു ജോലിയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ എന്താണ് കൂടി ഈശ്വരനല്ല അവിടെ ഇരിക്കുന്നത് അവിടെ ചെകുത്താൻ കയറിയിരിക്കുമെന്നാണ് പറയുന്നത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന സ്വഭാവ വിശേഷമാണിത് ഇത് നിങ്ങൾ കുഞ്ഞുങ്ങൾ മാത്രം ബാധിക്കുന്ന കാര്യമല്ല മടി എന്ന് പറയുന്നത് വലിയവർക്കും ഇത് ബാധകമാണ് അപ്പോൾ ഈ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വരാവുന്ന ഒരു അസുഖമാണ് ഈ മടി എന്ന് പറയുന്നത് അപ്പോൾ ഈ മടി നമുക്കുണ്ടെങ്കിൽ നമുക്കൊരിക്കലും വിജയമുണ്ടാവില്ല നമുക്കൊന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല ആലസ്യം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ദുസ്വഭാവത്തിൽ നിന്നും മോചനം നേടാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് കഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ ജീവിത വിജയം കൈവരിക്കാനാവൂ അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് നമുക്ക് മുന്നോട്ട് നല്ല വിജയം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നാൽ നടക്കത്തില്ല നിങ്ങൾക്ക് എക്സാം വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ ഓൺ ദ സ്പോട്ടിൽ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കാനിരുന്നാൽ നമുക്കിത് മുഴുവൻ പഠിച്ച് തീർക്കാനും പറ്റത്തില്ല പഠിച്ച കാര്യങ്ങൾ മറന്നും പോകും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പറയുന്നത് കഠിനമായി പരിശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കൂ അപ്പോൾ തങ്ങളുടെ കഴിവും മനസ്സിലാക്കി തങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി എല്ലാവരും എന്താണ് പരിശ്രമിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് വിജയം നേടാനാകൂ എന്ന് മനസ്സിലാക്കി തരുന്ന പാഠങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠം നോക്കിക്കേ പാഠം 9 അർജുനൻ്റെ തപസ് അർജുനനെ കുറിച്ച് നമ്മൾ പഠിച്ചു എവിടെയാണ് പഠിച്ചത് മഹാഭാരതത്തിലെ കർണൻ എന്ന പാഠം പഠിച്ചപ്പോൾ അർജുനനെ കുറിച്ച് പഠിച്ചു പാണ്ഡവന്മാരിൽ ഒരാളാണ് അർജുനൻ എന്ന് പറഞ്ഞു ഈ പാണ്ഡവന്മാരിൽ ഒരാളായ അർജുനൻ്റെ പിതാവ് ആരാണെന്ന് പറഞ്ഞു ഇല്ലേ ദേവേന്ദ്രൻ കർണൻ്റെ അടുക്കൽ ദാനം ചോദിച്ചു എന്നതൊക്കെ ഓർക്കുന്നില്ലേ അപ്പോൾ ദേവേന്ദ്രനാണ് അർജുനൻ്റെ അച്ഛനെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മഹാഭാരതം കഥ പറഞ്ഞപ്പോൾ എന്താണ് അതിൻ്റെ പ്രധാന ഉള്ളടക്കം പറഞ്ഞത് മഹാഭാരതത്തിലെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള മത്സരങ്ങളും യുദ്ധവും ഒക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ മത്സരങ്ങളൊക്കെ നടത്തി അല്ലെങ്കിൽ മത്സരമൊക്കെ നടത്തി അതിൽ തോറ്റു പോയി കഴിയുമ്പോൾ അവർക്ക് പണിഷ്മെൻ്റൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം പാണ്ഡവരും കൗരവരും തമ്മിൽ നടത്തി ചതുരംഗം കളിച്ച് അതിൽ കൗരവർ പാണ്ഡവരെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പാണ്ഡവർക്ക് കൊടുത്ത ശിക്ഷ വനത്തിൽ പോയി
താമസിക്കണമെന്നതായിരുന്നു. രാജ്യം ഒക്കെ വിട്ട് കാട്ടിൽ പോയി ആ കാട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് കാട്ടിൽ പോയി കഴിയണമെന്നതായിരുന്നു ഒരു മത്സരത്തിന് കിട്ടിയ അവർക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തെ ഒരു കഥയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അർജുനൻ്റെ തപസ് എന്ന് പറയുന്നത് ഒരു ഓട്ടൻതുള്ളൽ കൃതിയാണ്. ഇത് എഴുതിയത് ആരാണെന്ന് നോക്കിക്കേ, കുഞ്ചൻ നമ്പ്യാരാണ് ആ കൃതി എഴുതിയത്. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിലെ പ്രാചീന കവിത്രയത്തിൽ ഒരാളാണ്. അതായത് പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുള്ളതിൽ പ്രാചീനം എന്ന് പറഞ്ഞാൽ പഴയത്, പഴയ കവിത്രയത്തിലെ ഒരാളാണ്. അപ്പം ഈ കവിത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് കവികളെയാണ് കവിത്രയം എന്ന് പറയുന്നത്. ത്രയം എന്ന വാക്കിന് മൂന്ന് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരാളെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടുള്ളൂ, കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച്. അപ്പോൾ ബാക്കി രണ്ട് പേരാരാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? ചെറുശ്ശേരിയും നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനുമാണ് പ്രാചീന കവിത്രയത്തിൽ വരുന്ന മറ്റ് രണ്ട് കവികൾ. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നിവരാണ് പ്രാചീന കവിത്രയത്തിൽ വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത, കുഞ്ചൻ നമ്പ്യാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, തുള്ളൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ ആരംഭം കുറിച്ചയാൾ, തുടക്കം കുറിച്ചയാളാണ്. തുള്ളൻ എന്ന കലാരൂപം ആദ്യമായി അവതരിപ്പിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണം? നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. നർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നർമ്മം എന്ന് പറഞ്ഞാൽ തമാശ. തമാശയിലൂടെ ഈ സമൂഹത്തിൽ നടക്കുന്ന എന്താണ് കൊള്ളരുതായ്മകളെയൊക്കെ വിമർശിക്കും, കളിയാക്കും. അങ്ങനെ അതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ഒരു പ്രത്യേകത. ഇനി തുള്ളൽ എന്ന് പറയുന്നത്, തുള്ളൽ എന്ന കലാ എന്താണ് സാഹിത്യ പ്രസ്ഥാനം എന്താ രൂപം കൊടുത്തത് കുഞ്ചൻ നമ്പ്യാരാണെന്ന് പറഞ്ഞു. അപ്പോൾ മൂന്ന് തരത്തിലുള്ള തുള്ളലുകളുണ്ട്. ഏതൊക്കെയാണ്? ഓട്ടൻ തുള്ളൽ, കണ്ടോ, ഓട്ടൻ തുള്ളലിൻ്റെ വേഷവിധാനങ്ങൾ ഇതാണ്. പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, ഓരോ തുള്ളലിനും പ്രത്യേകം വേഷവിധാനങ്ങളും അവതരിപ്പിക്കുന്ന രീതിയിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം തുള്ളൽ എന്താണെന്നും തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവിനെക്കുറിച്ചും കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചുമൊക്കെ മനസ്സിലായില്ലേ? അപ്പം നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. അർജുനൻ്റെ തപസ്, അർജുനൻ്റെ തപസ്, കിരാതം ഓട്ടൻ തുള്ളലിൽ നിന്നും എടുത്തതാണ്. കുഞ്ചൻ നമ്പ്യാരുടെ കിരാതം എന്ന് പറയുന്ന ഓട്ടൻ തുള്ളൽ കൃതിയിൽ നിന്നാണ് ആ കവിത ഭാഗമെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 40 കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ പ്രാചീന കവിത്രയത്തിലൊരാൾ, ക്രിസ്തുവർഷം 1705 ജനിച്ചതായി കണക്കാക്കപ്പെടുന്നു. 1770 മൃതിയടഞ്ഞു, മരിച്ചു. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നു. കല്യാണ സൗഗന്ധികം, കിരാതം, ഘോഷയാത്ര എന്നിങ്ങനെ 40 തുള്ളൽ കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇത് ഈ കവിതാഭാഗത്ത് വരുന്ന കഥാസന്ദർഭം എന്താണെന്ന് അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ആ ഗ്രീൻ കോളത്തിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ, വനത്തിൽ കഴിയുന്ന പാണ്ഡവന്മാർ വ്യാസ ഭഗവാന്റെ ഉപദേശമനുസരിച്ച് പാശുപതം എന്ന ദിവ്യാസ്ത്രം ലഭിക്കാനായി അർജുനനെ തപസ്സിനയക്കുന്നു. ലക്ഷ്യം നേടിയെടുക്കാനായി അർജുനൻ നടത്തുന്ന കഠിന പരിശ്രമത്തെക്കുറിച്ചാണ് ഇവിടെ കവി വിവരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു, മഹാഭാരതത്തിലെ യുദ്ധം മത്സരങ്ങളുടെ ഇടയ്ക്ക് പണിഷ്മെൻ്റ് കിട്ടി കാട്ടിൽ പോയി താമസിക്കുന്ന പാണ്ഡവന്മാർ അവിടെ നിന്നും തിരിച്ചവർക്ക് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് വരണ്ടേ. അപ്പം എന്താണ് ഈ പാശുപതം എന്ന് പറയുന്ന ഒരു അസ്ത്രമുണ്ട്, ആ അസ്ത്രമുണ്ടെങ്കിൽ എന്താണ് എല്ലാത്തിനെയും ജയിക്കാമെന്ന് ആണ് വിശ്വാസം. അപ്പോൾ ഈ വ്യാസ ഭഗവാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മഹാഭാരതം എഴുതിയ വേദവ്യാസൻ. ആ വേദവ്യാസൻ്റെ ഉപദേശം അനുസരിച്ച് വേദവ്യാസം പറഞ്ഞത് കേട്ട് അർജുനനെ ഈ പാശുപതാസ്ത്രം എടുക്കാനായിട്ട് തപസ് ചെയ്യാനായിട്ട് വിടുകയാണ്. ഈ തപസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്തെങ്കിലും ലക്ഷ്യം സാധിക്കാൻ വേണ്ടി ദേവീദേവന്മാരൊക്കെ ചെയ്യാറുള്ള കാര്യമാണ് തപസ് ചെയ്യുക. പരിശ്രമത്തിൻ്റെ എന്താണ് എന്തെങ്കിലും ഒരു കാര്യം നേടാനുള്ള പരിശ്രമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കഠിനമായ ഒന്നാണ് തപസ് അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. തപസ് അനുഷ്ഠിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഭക്ഷണമൊന്നും സമയത്ത് കഴിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ചാണ്
തപസ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരും തപസ് ചെയ്യുന്ന ചിലർ തീയൊക്കെ കൂട്ടി തീയിൽ നടുക്ക് നിന്നൊക്കെ ആയിരിക്കും തപസ് ചെയ്യുന്നത്, ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യും, അങ്ങനെ പലതരത്തിൽ തപസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഏകാഗ്രമായിട്ട് അപ്പോൾ നമ്മുടെ മനസ്സ് ആരെയാണോ പ്രാർത്ഥിക്കുന്ന അവരിൽ ഏകാഗ്രമാക്കി നിർത്തി, ശ്രദ്ധയോടുകൂടി നിർത്തി, വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെയാണ് തപസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഈ അർജുനനും തപസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ പാശുപതാസ്ത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിയണ്ടേ, എന്താണ് ഈ പാശുപതാസ്ത്രം എന്ന് നോക്കാം. പാശുപതാസ്ത്രം പരമശിവന്റെ പക്കലുള്ള അസ്ത്രമാണ് പാശുപതാസ്ത്രം. ശിവന് പശുപതി എന്നും പേരുണ്ട്, അതുകൊണ്ടാണ് ഈ അസ്ത്രത്തിന് പാശുപതാസ്ത്രം എന്ന പേര് വന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അസ്ത്രത്തിന് ഇങ്ങനെ പേര് വന്നത്? ശിവന് പശുപതി എന്ന പേരുള്ളത് കൊണ്ടാണ് ശിവൻ്റെ കയ്യിലുള്ള അസ്ത്രത്തെ പാശുപത അസ്ത്രം എന്ന് പറയുന്നത്. ഈ അസ്ത്രമേറ്റാൽ എന്താണ് സംഭവിക്കുക? പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഭസ്മമായി പോകും. ഈ അമ്പ് ചെയ്ത് അമ്പ് കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ചാരമായി പോകും. ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ തുടങ്ങി ഒരു ദേവന്മാർക്കും ഈ അസ്ത്രം ലഭിച്ചിട്ടില്ല. ഈ അസ്ത്രം നേടിയെടുക്കാൻ വേണ്ടി പല ദേവന്മാരും തപസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർക്കാർക്കും ഈ അസ്ത്രം നേടിയെടുക്കാനായിട്ട് സാധിച്ചില്ല. അർജുനൻ്റെ കഠിന തപസ്സിൽ സംപ്രീതനായതുകൊണ്ടാണ് ശിവൻ പാശുപതം അർജുനന് നൽകിയത്. അപ്പം അത്രയും ഈ ദേവന്മാരൊക്കെ തപസ് ചെയ്തിട്ട് അവരെക്കാളിലൊക്കെ ഏകാഗ്രമായ മനസ്സോടുകൂടി കഠിനമായ വ്രതമൊക്കെ എടുത്ത് അർജുനൻ തപസ് ചെയ്തു, അതിൽ ശിവന് വളരെയധികം സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ശിവൻ എന്ത് ചെയ്തത്? അർജുനന് ഈ പാശുപതാസ്ത്രം നൽകിയത്. ഇപ്പം നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് വരാം. പരമേശ്വരനോട് പാശുപതാസ്ത്രം വിശ്വാസത്തോട് വാങ്ങിക്കൊണ്ടത്, ശത്രുജയത്തിനു വരവും വാങ്ങി സത്വരമിങ്ങു വരേണം വിജയൻ. ഗുരുവചനത്തെ കേട്ടത വിജയൻ, ഗുരുവന്ദനവും ചെയ്തു കരത്തിൽ, ശരവും വില്ലുമെടുത്തു തിരിച്ചു ഗിരിശൻ ഭഗവാൻ. വാണരുളുന്നൊരു ഗിരിയുടെ മുകളിൽ ചെന്നു കരേറി തരസാ നിന്നു തപസ്സു തുടങ്ങി. അത്രയും ഭാഗം നമുക്ക് ഇന്ന് നോക്കാം. ഒന്നുകൂടെ നോക്കിക്കേ. പരമേശ്വരനോട് പാശുപതാസ്ത്രം വിശ്വാസത്തോട് വാങ്ങിക്കൊണ്ടത, ശത്രുജയത്തിനു വരവും വാങ്ങി സത്വരമിങ്ങു വരേണം വിജയൻ. ഗുരുവചനത്തെ കേട്ടത വിജയൻ, ഗുരുവന്ദനവും ചെയ്തു കരത്തിൽ, ശരവും വില്ലുമെടുത്തു തിരിച്ചു ഗിരിശൻ ഭഗവാൻ. വാണരുളുന്നൊരു ഗിരിയുടെ മുകളിൽ ചെന്നു കരേറി തരസാ നിന്നു തപസ്സു തുടങ്ങി. പരമേശ്വരനോട് പാശുപതാസ്ത്രം. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ. പരമശിവൻ്റെ കയ്യിൽ നിന്നും പാശുപതാസ്ത്രം വാങ്ങിക്കൊണ്ട് അവനെ വിശ്വാസത്തിലെടുത്ത് അവന് എന്താണ് അവനെ സംപ്രീതനാക്കി അവന് താല്പര്യം തോന്നിച്ച് അവനിൽ നിന്നും ഈ പാശുപതാസ്ത്രം വാങ്ങിക്കൊണ്ട് അതാ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തിനു വേണ്ടിയിട്ട് വരണം? ശത്രുജയത്തിന് വരവും വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പാശുപതാസ്ത്രം വാങ്ങിയിട്ട് ശത്രുക്കളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കണം, ഞങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് ജയിക്കാൻ സാധിക്കണം എന്ന വരവും വാങ്ങി സത്വരം ഇങ്ങ് വരേണം വിജയൻ. സത്വരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരണം വിജയൻ. അർജുനൻ്റെ പര്യായ പദമാണ്, അർജുനൻ എന്ന വാക്കിന് പകരമുള്ള പദമാണ് വിജയൻ. അപ്പോൾ വിജയൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അർജുനനോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് നീ പോയി തപസ് ചെയ്ത് പരമശിവൻ്റെ അടുക്കൽ നിന്നും പാശുപതാസ്ത്രവും വാങ്ങി ശത്രുക്കളെ തോൽപ്പിക്കാൻ സാധിക്കണമെന്ന വരവും വാങ്ങി പെട്ടെന്ന് തന്നെ വരണമെന്ന് വ്യാസ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ്. ഗുരുവചനത്തെ കേട്ടത വിജയൻ, ഗുരുവന്ദനവും ചെയ്തു കരത്തിൽ ശരവും വില്ലുമെടുത്തു തിരിച്ചു. ഈ ഗുരുവിൻ്റെ വചനത്തെ കേട്ട്, ഗുരുവിൻ്റെ വാക്ക് കേട്ട് എന്ത് ചെയ്തു വിജയൻ? വേഗം ഗുരുവന്ദനം ചെയ്തു, ഗുരുവിനെ വന്ദിച്ചു, ഗുരുവിനെ നമിച്ചു. എന്നിട്ട് കരമെന്ന് പറഞ്ഞാൽ കയ്യിൽ എന്ത് ചെയ്തു? കയ്യിൽ എന്തെടുത്തു? ശരവും വില്ലും എടുത്തു, അമ്പും വില്ലുമൊക്കെ എടുത്ത് യാത്ര തിരിച്ചു. എങ്ങോട്ടേക്കാണ് പോകുന്നത്? പരമശിവനെ പ്രാർത്ഥിക്കണമെങ്കിൽ പരമശിവൻ താമസിക്കുന്നിടത്ത് പോകണ്ടേ? പരമശിവൻ എവിടെയാണ് താമസിക്കുന്നത്? കൈലാസത്തിലാണ് താമസിക്കുന്നത്, ഹിമാലയ പർവ്വതത്തിലാണ്. കൈലാസത്തിലാണ് ശിവഭഗവാൻ താമസിക്കുന്നതെന്നാണ് വിശ്വാസം. അപ്പം ഗിരിശൻ ഭഗവാൻ വാണരുളുന്നൊരു, ഗിരിശൻ എന്ന് പറഞ്ഞാൽ
ഗിരി എന്ന് പറഞ്ഞാൽ മല, മലയുടെ മുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗിരിശൻ എന്ന വാക്കിനർത്ഥം ശിവൻ എന്നാണ്. മലയുടെ മുകളിൽ താമസിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശിവനെ ഗിരിശൻ എന്നും പറയും. അപ്പോൾ ഈ ശിവൻ താമസിക്കുന്ന മലയുടെ മുകളിലേക്ക് എന്തിനു പോകുന്നു? അവിടെ ചെന്ന് ആ താമസിക്കുന്ന ഗിരിയുടെ മുകളിൽ ചെന്ന് കയറി, അതായത് കൈലാസത്തിൽ ചെന്ന് തരസ നിന്നു തപസ് തുടങ്ങി. പെട്ടെന്ന് തന്നെ, തരസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, പെട്ടെന്ന് ചെന്ന് തപസ് തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വ്യാസ ഭഗവാന്റെ ഉപദേശമനുസരിച്ച് അർജുനൻ തപസ് ചെയ്യാൻ പോവുകയാണ്. ആരുടെ അടുക്കൽ എന്തു വാങ്ങാൻ? പരമശിവൻ്റെ കയ്യിൽ നിന്നും പാശുപതാസ്ത്രം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം പരമശിവൻ താമസിക്കുന്ന കൈലാസ പർവ്വതത്തിൽ ചെന്ന് പെട്ടെന്ന് തപസ് തുടങ്ങുകയാണ് ചെയ്തത്. ഇത്രയും കാര്യമാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പം നമുക്ക് കുറച്ച് പുതിയ വാക്കുകളൊക്കെ പഠിച്ചു അല്ലേ? അപ്പം നമുക്കൊന്ന് നോക്കാം. പകരം പദം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പഠന പ്രവർത്തനങ്ങളാണ്. അത് ഇപ്പോൾ തന്നെ വേഗം നിങ്ങൾ ബുക്കിലേക്ക് അങ്ങ് എഴുതിക്കോ. അസ്ത്രം എന്ന വാക്ക് ഇതിന് മുൻപ് നമ്മൾ പഠിച്ചതാണ്. അസ്ത്രം, അമ്പ്, ഗിരി, പർവ്വതം, സുധൻ, മകൻ, വിജയൻ, അർജുനൻ. സൂതൻ നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? സൂതൻ കഴിഞ്ഞ പാഠത്തിലെ മഹാഭാരതത്തിലെ കർണം പഠിച്ചപ്പം കർണൻ്റെ വളർത്തച്ഛൻ സൂതനായിരുന്നു എന്ന് പറഞ്ഞു, തേരാളിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത് സുധൻ എന്ന വാക്കിന് മകൻ എന്നാണ് അർത്ഥം. ചർത്ത വ്യത്യാസമായിട്ട് ചോദിക്കാം, സുധൻ സൂതൻ എന്ന് ചോദിക്കാം. പിരിച്ചെഴുതാം. പാശുപതാസ്ത്രം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? പാശുപത അധികം അസ്ത്രം. സത്വരം ഇങ്ങ്, സത്വരം അധികം ഇങ്ങ്. വാങ്ങിക്കൊണ്ടതാ, വാങ്ങിക്കൊണ്ട് അധികം അധാ. ഇനി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്കാണ് എഴുതേണ്ടത്. അർത്ഥം എഴുതാനുള്ള കുറച്ച് വാക്കുകൾ നോക്കിക്കേ. അധ എന്ന് പറഞ്ഞാൽ പിന്നീട്. പരമേശ്വരൻ ശിവൻ. സത്വരം പെട്ടെന്ന്. കരം കൈ. ശരം അമ്പ്. അടുത്തത് പാഠഭാഗത്തെ ഇത്രയും ഭാഗത്തു നിന്നും ഉള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ എഴുതുന്നത്. ഗുരുവിൻ്റെ വചനം എന്തായിരുന്നു? പരമശിവൻ്റെ കയ്യിൽ നിന്നും പാശുപതാസ്ത്രം നേടി അർജുനൻ പെട്ടെന്ന് മടങ്ങി വരണമെന്നായിരുന്നു ഗുരുവിൻ്റെ വചനം. അർജുനൻ്റെ തപസ് എന്തിനു വേണ്ടിയായിരുന്നു? പരമശിവനിൽ നിന്നും പാശുപതാസ്ത്രം നേടുന്നതിന് വേണ്ടിയായിരുന്നു. അർജുനൻ തപസ് ചെയ്യാൻ പോയത് എവിടെയായിരുന്നു? കൈലാസ പർവ്വതത്തിൻ്റെ മുകളിലാണ് തപസ് ചെയ്യാൻ പോയത്. ഇപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട്. നിങ്ങളുടെ ഹോംവർക്ക് എന്ന് പറയുന്നത് നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അതിനൊപ്പം തന്നെ കവിതാഭാഗം ഈണത്തിൽ ചൊല്ലാനും പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.